ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കഴിച്ചാലും മതിയാകില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഫില്ലിങ് കൂടിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളോട് ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് റവയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ആ ഒരു റവ നമ്മൾ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് പശുവിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പശുവിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവ ഒന്ന് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ആ ഒരു സ്വീറ്റ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുമിച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ആ ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ച റവ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തീയൊന്നും കൂടി പോകാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ റവ നല്ലൊരു മണം വരും. ആ ഒരു സമയം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുകയും ചെയ്യും. അതുപോലെ നമുക്ക് കടയിൽ നിന്ന് വറുത്ത റവയും വറുക്കാത്ത റവയും എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ എന്ത് വറുത്ത റവയായി കഴിഞ്ഞാലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്ന് വറുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ റവേൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല. നമ്മൾ റവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മധുരവും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു കപ്പ് റവക്ക് ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 2-ാമത്തെ കപ്പ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ എന്താ പറയുക, റവയിൽ നന്നായിട്ട് അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് റവ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കപ്പ് റവക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളവരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ആ വറുത്ത് വെച്ച റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ വെള്ളം വേഗത്തിൽ വറ്റിപ്പോകും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേസരീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ആ റവ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഉള്ളത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. റവയൊക്കെ വേഗത്തിൽ കുക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതിയാകും. എന്നിട്ട് മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ആ ഒരു സ്വീറ്റ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ മധുരം ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമ്മൾ മധുരം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, 3/4 കപ്പാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു റവേൻ്റെ മിക്സ്ചറൊക്കെ ഒന്ന് ലൂസായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് നമുക്ക് കേസരി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അതായത് വെള്ളത്തിൻ്റെ കണക്കും അതുപോലെ ഈ പഞ്ചസാരൻ്റെ ഒക്കെ അളവും കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമ്മളെ കേസരി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ഈ പഞ്ചസാരയിൽ കടന്നിട്ട് ആ റവയിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും വേണം. എന്നാൽ മാത്രം ഈ കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ടാണ് നമ്മളെ ആ ഒരു റവ കേസരി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പ് കേസരിയാണ് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ, നല്ല ഒരു ടെക്സ്ചറിൽ കിട്ടുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, മധുരോ അല്ലെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ സമയത്ത് ഞാനൊരു ഇത്തിരി പശുനെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പശുനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നോക്കി നന്നായിട്ട് വിട്ട് വന്നിട്ട് ആ ഒരു അലുവേൻ്റെ ഒരു ടെക്സ്ചറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. കാരണം ഇത് നല്ല സോഫ്റ്റാണ്, നമ്മൾ വായിലിട്ടാൽ അലിയുന്ന തരത്തിലുള്ള ഒരു കേസരിയാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഏകദേശം ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഞാൻ എണ്ണ പുരട്ടിയിട്ടുണ്ട്. എണ്ണ എന്ന് പറയുന്നത് പശു നെയ്യാട്ടാ പുരട്ടിയത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലോണം നമ്മൾ അലുവയൊക്കെ സെറ്റ് ചെയ്യുന്നില്ല, അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഈ കേസരിയിൽ കുങ്കുമപ്പൂവൊക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മേലെയൊക്കെ അത് വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ കളറൊക്കെ ചേർക്കുന്നവരുണ്ട്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നവരുണ്ട്. ഞാനിതിൽ മഞ്ഞപ്പൊടി ചേർക്കുന്നേ ഉള്ളൂ, കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല.
അപ്പോൾ നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ലേ? അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കളറൊക്കെ ചേർക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിനൊക്കെ മോശമാണെന്നുള്ളത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് എന്താ പറയണ്ടേ, സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ഇത് വന്ന് കിട്ടിക്കോളും. അതായത് നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ എണ്ണയൊക്കെ പുരട്ടിയതുകൊണ്ട് തന്നെ വേഗത്തിൽ വരികയും ചെയ്യും. നന്നായിട്ട് തണുത്താൽ മാത്രമേ അത് ആ പാത്രത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വിട്ട് കിട്ടുകയുള്ളൂ. അത് നല്ലോണം സെറ്റായി കിട്ടുകയും ചെയ്യണം. അത് നിങ്ങൾ സെറ്റാക്കുന്ന സമയത്ത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഒരു ഷേപ്പ് തന്നെയാണ്. നമ്മൾ ഏതിലാണോ ആക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇത് ചൂടോടെ, ലൈറ്റ് ചൂടുണ്ട് ഇപ്പോഴും, കാരണം അത്രയും നന്നായിട്ടൊന്നും തണുത്തിട്ടൊന്നുമില്ല. അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേസരീൻ്റെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.